അഹമ്മദ് ബഷീർ മുതൽ ബാബാ സാഹിബ് അംബേദ്കർ വരെ നിരവധി റിയൽ ലൈഫ് ലെജൻഡുകളെ മമ്മൂട്ടി സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ബോളിവുഡ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സിനിമാ ഇൻഡസ്ട്രി ആയ ടോളിവുഡ് ആന്ധ്രയിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കാൻ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ ക്ഷണിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഒറ്റവട്ടമല്ല, യാത്ര എന്ന സിനിമയുടെ ഒന്നാം ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും മമ്മൂട്ടി ഒരേ കഥാപാത്രമായി എത്തി. ഇന്ത്യയിലെ മികച്ച അഭിനേതാക്കളിൽ ഒരാളെന്നതും YSR എന്ന YS രാജശേഖര റെഡ്ഡി എന്ന രാഷ്ട്രീയ നേതാവിന് മമ്മൂട്ടിയുടെ രൂപവുമായി സാമ്യമുണ്ടായിരുന്നുവെന്നതും ഈ കഥാപാത്രത്തിലേക്ക് മലയാളത്തിന്റെ മഹാനടനെ ക്ഷണിക്കാൻ കാരണങ്ങളായിട്ടുണ്ട്. അതിനെല്ലാം അപ്പുറം മറ്റൊരു പ്രധാന കാരണമുണ്ട്. തെലുങ്ക് സിനിമയുടെ സൂപ്പർ മെഗാ താരങ്ങളുടെ എതിർചേരിയിലുള്ള ഒരു സമുന്നത നേതാവാകാൻ യാത്രാ സിനിമയുടെ അണിയറക്കാർക്ക് ഇന്ത്യൻ സിനിമയിലെ തന്നെ അതിഗംഭീര നടനെ മുന്നിൽ വേണമായിരുന്നു. ഏതൊരു സന്ദിഗ്ധ രാജശേഖര റെഡ്ഡി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ മമ്മൂട്ടിയുടെ നായക കഥാപാത്രം വലിയൊരു ജനസാഗരത്തിന് മുന്നിൽ ഇങ്ങനെ തുടങ്ങുന്ന ഒരു സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുന്നു. YSR എന്ന മമ്മൂട്ടിയുടെ സ്ക്രീൻ ക്യാരക്ടറിൽ നിന്ന് YS രാജശേഖര റെഡ്ഡി എന്ന ആന്ധ്രയിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ വീഡിയോ ഫുട്ടേജിലേക്ക് വിഷ്വലുകൾ മാറുന്നു. യാത്രാ സിനിമ ടെയിലെൻഡിലെത്തുമ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട YSRന്റെ വിലാപയാത്ര കാണാം. അവിടെ നിന്ന് മകൻ ജഗൻമോഹൻ റെഡ്ഡി കണ്ണീരണിഞ്ഞ് അണികളെ അഭിസംബോധന ചെയ്യുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. YSRൽ നിന്ന് പിൻഗാമിയായ ജഗന്റെ ഉദയവും ഉയർച്ചയും കാണിച്ചാണ് യാത്ര അവസാനിക്കുന്നത്. സിനിമയ്ക്ക് പ്രേക്ഷകരെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന പല കാലങ്ങളായുള്ള ചോദ്യമാണ്. ഉത്തരത്തിന് പല പക്ഷങ്ങളുണ്ടായേക്കാം. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ ഭരണമാറ്റത്തിന് വഴിയൊരുക്കിയ പല കാരണങ്ങളിലൊന്ന് മഹി വി രാഘവ് സംവിധാനം ചെയ്ത യാത്ര എന്ന മമ്മൂട്ടി ചിത്രമായിരുന്നു. ബാലയെയും ചിരഞ്ജീവിയും നാഗാർജുനയും പവൻ കല്യാണുമൊക്കെ സൂപ്പർ മെഗാ താരങ്ങളായി വിളസുന്ന തെലുങ്ക് സിനിമാ ഇൻഡസ്ട്രി തെലുങ്ക് രാഷ്ട്രീയത്തിലെ അതിഗായകനായ രാഷ്ട്രീയ നേതാവിനെ അവതരിപ്പിക്കാൻ കേരളത്തിൽ നിന്ന് മമ്മൂട്ടിയെ ക്ഷണിക്കുന്നു. കഥാപാത്രത്തിന്റെ പേരോ YSR, ആന്ധ്രയുടെ YSR ഗാരു. കൃത്യം പറഞ്ഞാൽ 2019ലാണ് യാത്ര എന്ന തെലുങ്ക് ചിത്രം റിലീസ് ചെയ്യുന്നത്. YSRന്റെ വേഷത്തിൽ, മുഖ്യമന്ത്രി വേഷത്തിൽ വർഷങ്ങൾക്ക് ശേഷം തെലുങ്കിലേക്ക് എത്തുന്ന മമ്മൂട്ടി, അതായിരുന്നു യാത്രയെപ്പറ്റി മലയാളി ആരാധകരിലുള്ള സന്തോഷവും ആകാംക്ഷയുമെല്ലാം. മമ്മൂട്ടി പറഞ്ഞു വെച്ച ഓരോ തെലുങ്ക് ഡയലോഗുകൾക്കും അപ്പുറം, അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾക്കപ്പുറം മലയാളികൾക്ക് ആ സിനിമ ഒരു ബയോപിക് മാത്രമായിരുന്നു. പക്ഷേ ഇതേ ചിത്രം അങ്ങ് ടോളിവുഡിൽ, ആന്ധ്ര എന്ന സംസ്ഥാനത്ത് വെറുമൊരു ബയോപിക് മാത്രമല്ല, അതിനപ്പുറം ഭരണകക്ഷിക്ക് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായുള്ള പ്രധാന പ്രചരണ തന്ത്രങ്ങളിലൊന്നാണ്. YSR കോൺഗ്രസ് എന്ന ആന്ധ്രയിലെ പ്രായം കുറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടിയെ സംസ്ഥാനത്ത് അധികാരത്തിലെത്തിച്ചതിൽ YSR എന്നൊരു വൈകാരിക സംഗതിയുണ്ട്. യാത്ര ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഉള്ളടക്കമായുള്ളത് YSR എന്ന വൈകാരികതയാണ്. തെലുങ്ക് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാക്കുകളിൽ ഇലക്ഷനെ YSR കോൺഗ്രസിന്റെ അമരത്തുള്ള ജഗൻമോഹൻ റെഡ്ഡിക്ക് യാത്രാ സെക്കൻഡ് വലിയൊരു രാഷ്ട്രീയ ആയുധം കൂടിയാണ്. തമിഴ്നാട് പൊളിറ്റിക്സിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയപ്പെടുന്ന രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള ബന്ധം ഇവിടെയും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഉദാഹരണങ്ങളാണ് NDRഉം ചിരഞ്ജീവിയുമെല്ലാം. 2019ൽ ഇറങ്ങിയ യാത്ര 1 YSRനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെയും വൈകാരിക തലങ്ങളിലൂടെ ജനങ്ങളെ സ്പർശിക്കുകയാണെങ്കിൽ, തമിഴ്നാടൻ ജീവ പ്രധാന കഥാപാത്രമാകുന്ന യാത്ര 2 YSRന്റെ മകനായ YS ജഗൻമോഹൻ റെഡ്ഡിയെ ആന്ധ്രയുടെ നായകനായി അവതരിപ്പിക്കുന്ന സിനിമയാണെന്ന് സൂചനകൾ. പുറത്തു വന്ന ടീസറും ട്രെയിലറും എല്ലാം ജഗന്റെ ജനകീയതയെ വിശദീകരിക്കുന്ന സീനുകളാൽ സമ്പന്നമാണ്. അച്ഛന്റെ ആദർശം പിന്തുടരുന്ന, സാധാരണ മനുഷ്യർക്കായി ജീവിതം മാറ്റിവെക്കുന്ന രാഷ്ട്രീയ നേതാവ് എന്നതാണ് ട്രെയിലറിൽ നിന്ന് ചിത്രത്തെ പറ്റി കിട്ടുന്ന കോണ്ടെക്സ്റ്റ്. പണമോ ബോക്സ് ഓഫീസ് ഹിറ്റോ അല്ല ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ മുൻപിലേക്ക് വെക്കുന്നത്. ഇമോഷണൽ ഡയലോഗുകൾ ഉപയോഗിച്ച് ജനങ്ങളിൽ അതിതീവ്രമായ വികാരങ്ങൾ ഉണ്ടാക്കി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഓരോ വ്യക്തികളെയും തന്റെ പേരിന് നേരെ കുത്താൻ തയ്യാറെടുപ്പിക്കുക, അതുതന്നെയാണ് യാത്ര പോലെയുള്ള സിനിമകളിൽ നിന്നുള്ള പ്രതീക്ഷ. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ RGV മുൻപ് നിർമ്മിച്ച ചിത്രങ്ങളായ ലക്ഷ്മീസ് NDR, അമ്മ രാജ്യമോ, കടബ ബിദാലു എന്നിവ TDP തലവൻ N. ചന്ദ്രബാബു നായിഡുവിനെ നെഗറ്റീവ് ഷെയ്ഡിൽ കാണിക്കുകയും അതുവഴി YSR കോൺഗ്രസിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മഹി വി രാഘവ് ഡയറക്ട് ചെയ്ത യാത്രയും 2019 ഇലക്ഷനിൽ ജഗനെയും YSR കോൺഗ്രസിനെയും വിജയത്തിലേക്ക് നയിക്കാൻ സഹായിച്ചിട്ടുണ്ട്. സംവിധായകൻ ചിത്രം പ്രൊപ്പഗണ്ട അല്ല എന്ന് പറയുമ്പോഴും ഇലക്ഷന് തൊട്ടു മുൻപുള്ള ചിത്രീകരണവും റിലീസുമൊക്കെ ഈ വാദത്തെ പൊളിച്ചുകളയും. ആദ്യ ഭാഗം നിയമസഭാ ഇലക്ഷന് തൊട്ടു മുൻപും രണ്ടാം ഭാഗം 2024 നിയമസഭാ ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുൻപും. ഇനി ചിത്രത്തിലേക്കും ചിത്രം എങ്ങനെയാണ് അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും നോക്കാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഉണ്ടാവും കൂടെ. യാത്ര 1 ഡയലോഗാണിത്. ചന്ദ്രബാബു നായിഡുവിന്റെ ഭരണത്തിന് കീഴിൽ ടെക്കിലും IT വളർച്ച നേടിയ നാട്ടിൽ അവിടുത്തെ ഭൂരിഭാഗം വരുന്ന കർഷകരെയും അവരുടെ ദുരിതങ്ങളെയും പരിഗണിക്കാൻ കഴിയാതെ പോയി. ആ കാലത്താണ് YSR സംസ്ഥാനത്തെ കൊടിയ വരൾച്ചയെയും കർഷകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പദയാത്ര നടത്തുന്നത്. അവിടെ നിന്നാണ് YSR എന്ന രാഷ്ട്രീയ നായകന്റെ ഉയർച്ച. ആന്ധ്രയുടെ ജനപ്രിയനായ നേതാവ് YSRനെ
പിന്നീടൊരിക്കലും ജനങ്ങൾ കൈവിട്ടതേയില്ല. മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെയാണ് വൈഎസ്ആർ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുന്നതും. അന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട വൈഎസ്ആർ ഗാരുവിനെ ഒരു നോക്ക് കാണാൻ എത്തിയത് മഹാജനാവലിയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മുഖം കൂടിയാണ് അന്ന് നഷ്ടമായത്. അന്ന് അച്ഛന്റെ ശരീരത്തോട് ചേർന്നിരുന്ന ആ വിലാപയാത്രയിൽ കൈകൾ കൂപ്പി ജനങ്ങളോട് നന്ദി പറഞ്ഞിരുന്ന മുഖമായിരുന്നു മകനായ ജഗൻമോഹൻ റെഡ്ഡിയുടേത്. അന്ന് ജഗൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇന്ത്യയിലെ തന്നെ കോടീശ്വരന്മാരിൽ ഒരാൾ. എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ബംഗ്ലാവുകളും സ്ഥലങ്ങളും ഉള്ള ഒരു പെർഫെക്റ്റ് ബിസിനസ് ഐക്കൺ. അത് മാത്രമായിരുന്നു ജഗൻ അന്ന്. എന്നാൽ അച്ഛന്റെ മരണത്തിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ജഗനെ കാത്തിരുന്നത് ഹൈക്കമാൻഡിന്റെ മുഖത്തടിച്ച പോലെയുള്ള പ്രതികരണമായിരുന്നു. വൈഎസ്ആറിന്റെ മകനെന്ന പരിഗണനയൊന്നും ജഗന് നൽകാൻ സോണിയയോ കൂട്ടരോ തയ്യാറായിരുന്നില്ല. പകരം മുഖ്യമന്ത്രിയായി കെ റോസയ്യയെ നിർദ്ദേശിക്കാൻ തീരുമാനമായി. വൈഎസ്ആറിന്റെ ഭാര്യയായ വിജയമ്മയും മകൾ ഷർമിളയും അന്ന് സോണിയാഗാന്ധിയെ കാണാൻ ഡൽഹിയിലേക്ക് പോയിരുന്ന സമയമാണ്. അച്ഛനെ പോലെ തന്നെ ഒടർപ്പ് എന്ന പദയാത്ര നടത്തി ജനപ്രീതി നേടാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ജഗനെ വിമർശിക്കുകയും ഉടൻ തന്നെ യാത്ര നിർത്തിവെക്കണമെന്ന് സോണിയ അന്ന് കടുത്ത ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. വൈഎസ്ആറിൽ നിന്ന് അടുത്ത സൗഹൃദം വെച്ചിരുന്ന സോണിയയിൽ നിന്നും കൂട്ടരിൽ നിന്നും ഇത്തരത്തിലൊരു പെരുമാറ്റം അന്ന് വിജയമ്മ പ്രതീക്ഷിച്ചിരുന്നില്ല. അപമാനിതരായി ഇറങ്ങിയ വൈഎസ്ആർ കുടുംബത്തിന്റെ പ്രതികാരം തന്നെയായിരുന്നു പിന്നീട് ജഗൻ ആന്ധ്രയിൽ കോൺഗ്രസ് പിളർത്തിയതും വൈഎസ്ആർ കോൺഗ്രസ് രൂപീകരിച്ചതും. പിന്നീട് കോൺഗ്രസിന് ആന്ധ്രയിൽ നിലയുറപ്പിക്കാൻ കഴിയാതെ പോയതും വർഷങ്ങൾക്കിപ്പുറം ജഗൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തതും. ജഗനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലും വൈഎസ്ആർ തരംഗം വർഷങ്ങൾക്കിപ്പുറവും ഉണർത്തുക എന്ന ഉദ്ദേശവുമാണ് യാത്ര എന്ന സിനിമയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇന്നിതാ സംസ്ഥാനം വീണ്ടും 2024 ഇലക്ഷനായി ഒരുങ്ങുമ്പോൾ ജഗന്റെ ജനപ്രിയതയും വൈഎസ്ആർ തരംഗവുമെല്ലാം ചേർത്ത് യാത്ര 2 February 8 പുറത്തുവരുന്നു. ചിത്രം പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടയ്ക്ക് അപ്പുറം മറ്റൊന്നും ഉയർത്തിക്കാട്ടാൻ പോകുന്നില്ലെന്ന് ഇപ്പോൾ തന്നെ വിലയിരുത്തലുകൾ ഉണ്ട്. എന്തായാലും ചിത്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ജഗനും വില്ലൻ പരിവേഷത്തിൽ നിൽക്കുന്ന സോണിയയും കൂട്ടരും ചന്ദ്രബാബു നായിഡുവുമൊക്കെ ജനങ്ങളെ ജഗനൊപ്പം നിർത്തുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്.